ചോദ്യോത്തരവേള. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ സർ ഏ ഉണ്ട് പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ 1.618 സ്കോർ നേടിയാണ് കേരളം ഒന്നാമതെത്തിയത്. തൊട്ടു പിന്നിലുള്ള തമിഴ്നാടിൻ്റെ സ്കോർ 0.897 ആണ്. കേരളത്തിന് മാത്രമാണ് താരതമ്യ സ്കോർ നിർണയ രീതിയിൽ 1 മുകളിൽ സ്കോർ ലഭിച്ചിട്ടുള്ളത്. വികസന ക്ഷേമ രംഗങ്ങളിൽ നടത്തിയ വൻ മുന്നേറ്റമാണ് മറ്റ് സംസ്ഥാനങ്ങളെ ബഹുദൂരം പിന്നിലാക്കി ഈ നേട്ടം തുടർച്ചയായി കൈവരിക്കാൻ കേരളത്തെ പ്രാപ്തമാക്കിയത്. വിവിധ സംസ്ഥാനങ്ങളുടെ ഇൻഡെക്സ് സ്കോർ താഴെ പറയും പ്രകാരമാണ്. കേരളം 1.618, തമിഴ്നാട് 0.897, തെലങ്കാന 0.891, ഛത്തീസ്ഗഡ് 0.872, ഗുജറാത്ത് 0.782, പഞ്ചാബ് 0.643, കർണാടക 0.121, ആന്ധ്രാപ്രദേശ് 0.077, ജാർഖണ്ഡ് -0.071, മധ്യപ്രദേശ് -0.113, രാജസ്ഥാൻ -0.243, മഹാരാഷ്ട്ര -0.36, ഹരിയാന -0.431, ആസാം -0.459, പശ്ചിമബംഗാൾ -0.553, ഒറീസ -0.911, ബീഹാർ -1.343, ഉത്തർപ്രദേശ് -1.418. സർ ബി, നീതി ആയോഗിൻ്റെ 2020-21 സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം തുടർച്ചയായി ഒന്നാം സ്ഥാനത്താണ്. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ച സംസ്ഥാനവും കേരളമാണ്. നീതി ആയോഗിൻ്റെ ദേശീയ ആരോഗ്യ സൂചികയിലും 2020-21 വർഷം കേരളം ഒന്നാമതെത്തി. ഐക്യരാഷ്ട്രസഭയും നീതി ആയോഗും ചേർന്ന് തയ്യാറാക്കിയ സുസ്ഥിര വികസന സൂചികയിൽ 2018 കേരളത്തിനായിരുന്നു രാജ്യത്തൊന്നാം സ്ഥാനം. 2019 സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസും ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ഇന്ത്യയും ലോക്കൽ സർക്കിൾസും ചേർന്ന് നടത്തിയ ഇന്ത്യ കറപ്ഷൻ സർവേയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം വർഗീയ കലാപങ്ങളില്ലാത്ത നാടായി കേരളം മാറി. കേന്ദ്ര വിദ്യാഭ്യാസ വികസന സൂചികയിലും കേരളം ഒന്നാമതാണ്. 2020 പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി മാറാൻ നമുക്ക് കഴിഞ്ഞു. കേരളത്തിന് സമീപകാലയളവിൽ ലഭിച്ചിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങളുടെയും മികവിൻ്റെയും വിശദാംശങ്ങൾ താഴെ പറയും പ്രകാരമാണ്. 1, വയോജന പരിപാലനത്തിലെ രാജ്യത്തെ മികച്ച മാതൃകയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വയോശ്രേഷ്ഠ പുരസ്കാരം. 2, രാജ്യത്തെ ഏറ്റവും മികച്ച കോവിഡ് വാക്സിനേഷൻ ഡ്രൈവിന് ഇന്ത്യ ടുഡേയുടെ ഹെൽത്ത് ഗിരി അവാർഡ്. 3,
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ മികവിൻ്റെ സൂചികയിൽ ഒന്നാം സ്ഥാനം. 4. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള അവാർഡ്. 5. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കിയ സർക്കാർ ആശുപത്രിക്കുള്ള അവാർഡ് കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിൽ. 6. ഇന്ത്യയിലെ പ്രമുഖ റേറ്റിംഗ് കമ്പനിയായ ക്രിസിലിൻ്റെ പട്ടികയിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിന് ഉയർന്ന സ്ഥാനം. 7. ഈ സഞ്ജീവനി കാരുണ്യ ബെനവലൻ ഫണ്ട് സംരംഭങ്ങൾക്ക് ഗവേണൻസ് നൌവിൻ്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം. 8. ഏറ്റവും കുറഞ്ഞ മാതൃമരണ നിരക്ക് കേരളത്തിൽ പ്രധാനമന്ത്രി സുരക്ഷാ മാതൃത്വ അഭിയാൻ അവാർഡ് 2018. 2016, 2017, 2018 വർഷങ്ങളിൽ മികച്ച ഭരണം കാഴ്ചവെച്ച ഇന്ത്യൻ സംസ്ഥാനം. 10. സ്കൂൾ എഡ്യൂക്കേഷൻ കേന്ദ്ര വിദ്യാഭ്യാസ വികസന സൂചികയിൽ കേരളം ഒന്നാമത്. 11. പെൺകുട്ടികൾക്ക് പഠന സൗകര്യം ഉറപ്പാക്കുന്നതിൽ ദേശീയ തലത്തിൽ ഒന്നാമത്. 12. രാജ്യത്തെ മികച്ച 12 ഗ്രാമപഞ്ചായത്തുകളിൽ ആലപ്പുഴ ജില്ലയിലെ ബുധനൂർ പഞ്ചായത്തും. 13. മികച്ച പ്രവർത്തനങ്ങൾക്ക് ദേശീയ പട്ടികജാതി വികസന കോർപ്പറേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്. 14. അന്താരാഷ്ട്ര വ്യാപാര കുടുംബശ്രീ അന്താരാഷ്ട്ര വ്യാപാര മേളയിൽ മികച്ച വാണിജ്യശാലക്കുള്ള കമേഴ്ഷ്യൽ സ്റ്റോൾ പുരസ്കാരം കേന്ദ്ര ഭവന മന്ത്രാലയത്തിൻ്റെ NULM കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ദേശീയ പുരസ്കാരം 2019. സാർ സി, പ്രകൃതി ദുരന്തങ്ങളും മഹാമാരിയും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾക്കിടയിലും നീതി ആയോഗിൻ്റെ വിലയിരുത്തൽ പ്രകാരമുള്ള സുസ്ഥിര വികസന ലക്ഷ്യം തുടർച്ചയായി മൂന്നാം തവണയും കൈവരിക്കുന്നതിന് കേരളത്തിന് കഴിഞ്ഞു. ആരോഗ്യ സൂചികയിലും കേരളം മുന്നിലാണ്. നാഷണൽ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി സംബന്ധിച്ച നീതി ആയോഗ് ബേസ് ലൈൻ റിപ്പോർട്ടിൽ രാജ്യത്തെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. അതിദരിദ്രർക്കുള്ള ക്ഷേമപ്രവർത്തനങ്ങളിലൂടെയാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത്. കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമ ബോർഡ് പെൻഷനുകൾ, ദുർബല ജനവിഭാഗങ്ങൾക്കുള്ള ധനസഹായം എന്നിവയുടെ വിതരണവും സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ നൽകിയതും മഹാമാരിയുടെ ദുരിതത്തിനിടയിൽ ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2021 ജൂൺ സെപ്റ്റംബർ കാലയളവിൽ ആദ്യത്തെ 100-ദിന പരിപാടി പൂർത്തിയാക്കി. രണ്ടാമത്തേത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 17,183 കോടി രൂപ പ്രതീക്ഷിത മുതൽമുടക്കോടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നതാണ് 100-ദിന പരിപാടി. പ്രത്യക്ഷവും പരോക്ഷവുമായ തൊഴിലവസരങ്ങളും വ്യക്തിഗത തൊഴിൽ ദിനങ്ങളും സൃഷ്ടിക്കുന്നതിന് 100-ദിന പരിപാടിയിൽ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. സാർ ഡി, സംസ്ഥാനത്തെ വൻകിട അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി റോഡുകൾ, പാലങ്ങൾ, IT, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ള വിതരണം, ഇറിഗേഷൻ, ഗതാഗതം, ടൂറിസം, കായികം, വിദ്യാഭ്യാസം, ഊർജം തുടങ്ങി വിവിധ മേഖലകളിലേക്കുള്ള 50,000 കോടി രൂപയുടെ മൂലധന നിക്ഷേപമാണ് കിഫ്ബി വഴി 2016 സർക്കാർ വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ ഇതിനോടകം 70,762 കോടി രൂപയുടെ  962 വൻകിട പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകിക്കഴിഞ്ഞു. വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പുവരുന്നതിനായി, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൊണ്ടുവരുന്നതിനായി നിയമനിർമ്മാണത്തിനും നടപടിക്രമങ്ങളിലും ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. വൻതോതിലുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി കൊച്ചി പാലക്കാട് വ്യാവസായിക ഇടനാഴി വികസിപ്പിക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ചേർത്തലയിലെ മെഗാ ഭക്ഷ്യ സംസ്കരണ പാർക്കിൻ്റെയും കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ്, കേരള റബ്ബർ ലിമിറ്റഡ് എന്നിവയുടെയും പ്രവർത്തനം 2022 ആരംഭിക്കാനാകും. തീരദേശ വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി കൊച്ചിയിൽ നിന്നും ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളിലേക്ക് ഗ്രീൻ ഫ്ലൈറ്റ് കോറിഡോർ 2 സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ IT പാർക്കുകളിൽ
7.68 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള അധിക സ്ഥലത്തിൻ്റെ നിർമ്മാണം ഇക്കൊല്ലം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. തിരുവനന്തപുരം ടെക്നോസിറ്റിയിൽ എയ്റോസ്പേസ് ഹബ്ബ് പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണവും ഇക്കൊല്ലം ആരംഭിക്കും. കെ ഫോൺ പദ്ധതിയുടെ 1-ാം ഘട്ടവും പ്രവർത്തനത്തിന് സജ്ജമായിട്ടുണ്ട്. ശ്രീ പി പി സുമോദ് സർ, നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെ താരതമ്യപ്പെടുത്തുമ്പോൾ ക്രമസമാധാന പാലനം, കുറ്റാന്വേഷണം, കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്നീ ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന പോലീസ് സേനയാണ് കേരള പോലീസ്. മറ്റു പോലീസ് സേനകൾക്ക് തന്നെ മാതൃകയായ പല പദ്ധതികളും നമ്മുടെ സംസ്ഥാന പോലീസ് വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പോലുള്ള പദ്ധതികൾ അതിനുദാഹരണമാണ്. സർ, എൻ്റെ ചോദ്യം, കേരള പോലീസിന് പ്രത്യേകമായ എന്തെങ്കിലും പുരസ്കാരം ഈ സർക്കാരിൻ്റെ കാലയളവിൽ ലഭിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ ലഭ്യമാക്കാമോ? സർ, പോലീസിൻ്റെ മേഖലയിൽ ദേശീയ തലത്തിൽ തന്നെ അംഗീകാരം നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. രണ്ടാമത്തെ ചോദ്യം, സർ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലയളവിൽ പോലീസിന് ലഭിച്ച അംഗീകാരങ്ങൾ വിശദീകരിക്കാമോ? അതിനുള്ള മറുപടി സർ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞത്. പറഞ്ഞത് ഇവിടെ ഒരു അല്ല, ഇതിൽ പോലീസിന് പ്രത്യേകമായ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ചക്കരക്കല്ല് കണ്ണൂർ സിറ്റിയിലെ ഒരു സ്റ്റേഷനാണ്, അതുപോലെ ഇടുക്കി ജില്ലയിലെ മുട്ടം, അവർക്കെല്ലാം ISO സർട്ടിഫിക്കേഷന് അർഹതയുണ്ടായി. തുടർച്ചയായി 5-ാം വർഷവും ISO സർട്ടിഫിക്കറ്റ് സൈബർ ഡോമിന് ലഭിച്ചു. ISO 27001 സർട്ടിഫിക്കറ്റാണ് സൈബർ ഡോമിന് ലഭിച്ചത്. സർ, അതേപോലെ തന്നെ കേരള സംസ്ഥാന ജൈവവൈവിധ്യ സംരക്ഷണ പുരസ്കാരം നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ സൈബർ വിഭാഗത്തെ ഇലക്ട്രോണിക് തെളിവുകൾ പരിശോധിക്കുന്ന അംഗീകൃത സ്ഥാപനമായി കേന്ദ്ര ഇലക്ട്രോണിക് IT മന്ത്രാലയം വിജ്ഞാപനം ചെയ്തു. ഇലക്ട്രോണിക് പരിശോധന നടത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ IT നിയമത്തിലെ 790A വകുപ്പ് പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ആവശ്യമാണ്. സർ, അതോടൊപ്പം ദേശീയ ഇ ഗവേണൻസ് അവാർഡ് ഇ ഗവേണൻസ് രംഗത്തെ നൂതന ആശയങ്ങൾക്കും സംരംഭങ്ങൾക്കുമായി കേരള പോലീസിൻ്റെ സോഷ്യൽ മീഡിയ വിഭാഗത്തിന് ഈ അവാർഡ് ലഭിക്കുകയുണ്ടായി. സർ, അദ്ദേഹം രണ്ടാമതായി ചോദിച്ച കാര്യം, അതിൽ ധാരാളം അംഗീകാരങ്ങൾ പോലീസിന് ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ലഭിച്ചിട്ടുണ്ട്. വളരെ ദീർഘമായൊരു പട്ടിക തന്നെയാണ്, എങ്കിലും ചോദിച്ചതുകൊണ്ടത് പറയണമല്ലോ, അതുകൊണ്ട് ഞാനത് പറയാം. ഒന്ന്, അലയൻസ് ഡിജിറ്റൽ ഇന്ത്യ നോളജ് എക്സ്ചേഞ്ച് സമ്മിറ്റ് അവാർഡ് 2016 ഏറ്റവും മികച്ച പ്രോജക്റ്റുകളുടെ പട്ടികയിൽ കേരള പോലീസ് സൈബർ ഡോം പദ്ധതി തിരഞ്ഞെടുക്കപ്പെട്ടു. അതേപോലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം, നേരത്തെ ഞാൻ പറഞ്ഞു, വർഗീയ കലാപങ്ങളില്ലാത്ത നാടായി അംഗീകരിക്കപ്പെട്ടു. 2017 സൈബർ കുറ്റാന്വേഷണത്തിന് നാസ്കോം ഡാറ്റ സെക്യൂരിറ്റി കൗൺസിൽ അവാർഡ് ലഭിച്ചു. ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് പ്രസിദ്ധീകരിക്കുന്ന കോപ്സ് ടുഡേ ഇൻ്റർനാഷണൽ ജേണൽ ഏർപ്പെടുത്തിയ 2017 പോലീസ് എക്സലൻസ് അവാർഡിന് കേരള പോലീസ് നടപ്പാക്കുന്ന ജനമൈത്രി പോലീസ് പദ്ധതിയെ തിരഞ്ഞെടുത്തു. സർ, അതേപോലെ പാസ്പോർട്ട് അപേക്ഷകളിലെ പോലീസ് പരിശോധനാ മികവിന് 2019 കേന്ദ്ര വിദേശ മന്ത്രാലയത്തിൽ നിന്ന് കേരള പോലീസിന് അംഗീകാരം ലഭിച്ചു. ISO സർട്ടിഫിക്കേഷനുള്ള 2-ാമത്തെ ജില്ലാ പോലീസായി കൊല്ലം ജില്ലാ പോലീസ് ഓഫീസിനെ തിരഞ്ഞെടുത്തു. സ്കോച്ച് ഗോൾഡ് അവാർഡ് 2018 പ്രളയകാലത്ത് കേരള പോലീസ് നടപ്പാക്കിയ
സുരക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനമായ ജലരക്ഷ കരസ്ഥമാക്കി. സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് പദ്ധതിയും പിങ്ക് പെട്രോൾ പദ്ധതിയും സ്കോച്ച് ഓർഡർ ഓഫ് മെറിറ്റ് ബഹുമതിയും സ്വന്തമാക്കി. കോവിഡ് കാലത്തെ പ്രവർത്തന മികവിനും കേരള പോലീസിന് സ്കോച്ച് പുരസ്കാരം ലഭിച്ചു. സർ, മികച്ച സൈബർ സുരക്ഷയ്ക്കുള്ള 2018 ഫിക്കി സ്മാർട്ട് പോലീസിംഗ് അവാർഡ്, ISLA ഇൻഫർമേഷൻ സെക്യൂരിറ്റി ലീഡർഷിപ്പ് അവാർഡ്, K7 സെക്യൂരിറ്റി മെഡൽ ഓഫ് ഓണർ അവാർഡ് 2018, സിസോ മാഗ് 2019 മികച്ച ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് അവാർഡ്, ബിസിനസ് വേൾഡ് ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് 2019, ഇവയെല്ലാം സൈബർ ഡോമിന് ലഭിച്ച അവാർഡുകളാണ്. സർ, 2018 ദുബായിൽ നടന്ന ലോക ഗവൺമെൻറ് ഉച്ചകോടിയിൽ US എന്നിവയുടെ ആപ്പുകളേക്കാൾ മികച്ച ഗെയിമിഫിക്കേഷൻ സേവനമായി കേരള പോലീസ് രൂപകൽപ്പന ചെയ്ത ട്രാഫിക് സിമുലേറ്റർ ഗെയിമായ ട്രാഫിക് ഗുരു തിരഞ്ഞെടുക്കപ്പെട്ടു. 2019 ബാങ്കിങ് ഫ്രോഡുകൾ കണ്ടെത്താനുള്ള പദ്ധതിക്ക് ബിസിനസ് വേൾഡ് ഡിജിറ്റൽ അവാർഡ്. സർ, കേരള പോലീസ് നടപ്പാക്കുന്ന സോഫ്റ്റ് സേവ് അവർ ഫെലോ ട്രാവലർ എന്ന പദ്ധതിക്ക് 2017 കേന്ദ്ര നഗരകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ അവാർഡ് ലഭിച്ചു. സർ, ഇങ്ങനെ നിരവധി അവാർഡുകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ശ്രീ എ എൻ ഷംസീർ. സർ, കേരളം ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. നിരവധി അവാർഡുകൾ വാങ്ങിച്ചതിനെ കുറിച്ച് ഫ്ലോറിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തു. ഇത്രയേറെ അവാർഡുകൾ വാങ്ങിയ ഒരു സംസ്ഥാനത്ത് ഒരുപക്ഷെ ഖുഷ്ബു ഉണ്ടായിരിക്കാം കേരളത്തെപ്പറ്റി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു ആക്ഷേപം ഉന്നയിച്ചത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിനോടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സർ, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു ധാരണയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഞാൻ അധികം പോകുന്നില്ല. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് എടുത്താൽ നേരത്തെ നമ്മൾ കണ്ടു കേരളം നേടിയിട്ടുള്ള മികവുകൾ. ഉത്തർപ്രദേശിലുള്ളവർ തന്നെ, അവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പോലും, അഖിലേഷിനെ പോലുള്ള നേതാക്കൾ പോലും, ഉത്തർപ്രദേശും കേരളവും തമ്മിൽ താരതമ്യപ്പെടുത്താൻ കഴിയുന്നതല്ല, കേരളത്തിൻ്റെ മികവ് അംഗീകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. സർ, നേരത്തെ നീതി ആയോഗിൻ്റെ അംഗീകാരം നമുക്ക് ലഭിച്ചതിനെക്കുറിച്ച് എടുത്തു പറയുകയുണ്ടായി. ഇങ്ങനെ ഒരുപാട് തലങ്ങളിൽ കേരളം ഉയർന്നു നിൽക്കുകയാണ്. അത് ആ ഉയർച്ച സമാനതകളില്ലാത്ത രീതിയിലുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് രാഷ്ട്രീയമായി ഉയർത്തിയ ഒരു ശരിയല്ലാത്ത വർത്തമാനമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. ശ്രീമതി യു പ്രതിഭ. സർ, കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധിയിൽ പോലും ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഭരണ മികവിൻ്റെ കാര്യത്തിലും ക്ഷേമ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലും ലോകത്തിന് തന്നെ മാതൃകയാവാൻ കേരളത്തിന് കഴിഞ്ഞു സർ. അതുകൊണ്ട് തന്നെ ഭരണ മികവിനുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയെടുക്കാനും നമ്മൾക്കായിട്ടുണ്ട്. ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ സാധ്യതകൾ ശക്തിപ്പെടുത്താനും ഈ സർക്കാരിൻ്റെ കാലത്തായിട്ടുണ്ട്. സർ, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാമോ? സർ, വിദ്യാഭ്യാസ രംഗത്ത് കേരളം നേടിയ നേട്ടം ദേശീയ തലത്തിൽ ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗ്രാമീണ മേഖലയിൽ പഠന സൗകര്യം ഒരുക്കുന്നതിൽ നാം സ്വീകരിച്ച നടപടികളാണ്. അതിൽ ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പ്രകാരം കേരളമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ സ്കൂളുകളിലെ ഗുണമേന്മ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്ത് കേരളമാണ് മുന്നിൽ നിൽക്കുന്നത്. ഇത് ദേശീയ തലത്തിൽ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്, അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ്. ശ്രീ ജി സ്റ്റീഫൻ. സർ, 2016 മുതൽ നടപ്പിലാക്കിയ ജനക്ഷേമ പരിപാടികളുടെയും വ്യവസായ വകുപ്പിലെയും അനുബന്ധ മേഖലകൾ നടത്തിയ ശക്തമായ മുന്നേറ്റങ്ങളുടെയും ഫലമായി കേരളം ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ച നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്. ഈ സർക്കാരിൻ്റെ കാലത്ത് വ്യവസായ വകുപ്പിൽ ഏതെല്ലാം അംഗീകാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളതെന്നും വ്യവസായ വകുപ്പിലുണ്ടായ മുന്നേറ്റങ്ങളെക്കുറിച്ചും വിശദീകരിക്കാമോ? സർ, വ്യവസായ രംഗത്ത്
വലിയ തോതിലുള്ള അഭിവൃദ്ധിയാണ് ഈ രംഗത്ത് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള വ്യവസായ ആഭ്യന്തര വ്യാപാര പ്രോത്സാഹന വകുപ്പുണ്ട്. അവരുടെ വിലയിരുത്തലിൽ കിൻഫ്രയുടെ കീഴിലുള്ള 5 പാർക്കുകൾക്ക് ദേശീയ അംഗീകാരം തന്നെ ലഭിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയപ്പോൾ കേരളത്തിൻ്റെ മറ്റ് മികവുകളോടൊപ്പം വ്യവസായ മേഖലയുടെ കുതിപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യവസായവും വാണിജ്യവും സാമൂഹ്യക്ഷേമവും വികസനവും ഈ മേഖലകളിൽ മുന്നേറ്റം നടത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. സർ, വ്യവസായ വളർച്ചയുടെ സൂചകമായ CAGR 1-ൽ നിന്നും 7.91 വലിയ നേട്ടമായി തന്നെ കണക്കാക്കാവുന്നതാണ്. പട്ടിക തയ്യാറാക്കുന്നതിനെ അടിസ്ഥാനമാക്കിയ 10 മേഖലകളിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വ്യവസായവും വാണിജ്യവും. നേരത്തെയുള്ളതിനേക്കാൾ നില മെച്ചപ്പെടുത്തിയ 3 സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളത്തെ വിലയിരുത്തിയിട്ടുമുണ്ട്.